ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വീട്ടിൽ കളയാൻ വെച്ചിരുന്ന സാധനങ്ങൾ കൊണ്ട് കുറച്ച് ഗാർഡനിങ് ഐഡിയാസ് ഒക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കിയത് ഇതുപോലെയുള്ളൊരു കംഫർട്ടിൻ്റെ ബോട്ടിൽ കൊണ്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ മേലെയുള്ള ആ കവറൊക്കെ ഒന്ന് എടുക്കണം കേട്ടോ, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു 5 കംഫർട്ടിൻ്റെ ബോട്ടിലാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആ ബോട്ടിലിൻ്റെ 2 സൈഡിലായിട്ട് ഇതുപോലൊരു ഷേപ്പിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആ 2 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബോട്ടിലുകളും ചെയ്തെടുക്കാം. ഇനി നമുക്ക് എല്ലാ ബോട്ടിലുകളും ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇനാമൽ പെയിൻ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ ബോട്ടിലുകളും ഞാനിവിടെ പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ആ കംഫർട്ട് ബോട്ടിൻ്റെ ടോപ്പ് ഉണ്ടല്ലോ, അതൊന്ന് നമ്മൾ കയറൊന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ കയർ ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇങ്ങനൊരു ഹോട്ട് ഗ്ലൂ കൊണ്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ആ ഒരു ടോപ്പ് ഈ കംഫർട്ട് ബോട്ടിൽമേ വെച്ചിട്ട് ഇതുപോലെയുള്ളൊരു റോപ്പ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ അത് ആ ബോട്ടിൽമേ മുറുക്കി കെട്ടാം. എന്നിട്ട് ഒരു ഹാങ്ങർ പോലെ നമുക്കത് ആക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു മോഡലിലാണ് കേട്ടോ ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ബോട്ടിലുകളും ഇതുപോലെ ചെയ്തെടുക്കണം. ഇപ്പോൾ ദാ എല്ലാ ബോട്ടിലുകളും ഈ ഒരു മോഡലിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ആവശ്യമുള്ളത് ഒരു സ്റ്റിക്കാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള ഒരു പഴയ ചപ്പാത്തിയുടെ കോലാണ്. ഇപ്പോൾ ഇത് കയ്യിലില്ലാത്തവർക്ക് എന്തെങ്കിലും PVC പൈപ്പ് അതുപോലെ ആ ഒരു മോഡലിലുള്ള ഏത് സ്റ്റിക്ക് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതൊരു തടക്കത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലെ വാർണിഷ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇതുപോലെയുള്ള റോപ്പ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ചപ്പാത്തിക്കോലിൻ്റെ 2 സൈഡിലും കെട്ടിയിട്ട് അതും ഒരു ഹാങ്ങർ പോലെ എന്തെങ്കിലും ഒരു ആണിയുമേ കുളത്തുമേ എങ്ങാനും കുളത്തിയിടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുള്ള ആ കംഫർട്ട് ബോട്ടിൽ ഈ ഒരു ഹാങ്ങറുമേ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് കെട്ടിയിടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തെടുത്തത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇതുപോലെ അല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ള വേറെ ഏത് രീതിയിലും ഇത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ചെയ്യേണ്ടത് അതിൽ ജസ്റ്റ് ഒന്ന് പോട്ടി മിക്സ് നിറച്ചിട്ട് പ്ലാന്റ് വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മണി പ്ലാന്റ് ആണ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഇൻഡോറായിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അടുത്തതായിട്ട് ചെയ്തത് ഇതുപോലെയുള്ള കുറച്ച് പഴയ LED ബൾബുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ടോപ്പ് ഭാഗമൊക്കെ മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ട് ഇങ്ങനെ അടർത്തിയെടുത്താൽ അത് പെട്ടെന്ന് തന്നെ പൂരണ ഒരു സാധനം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാത്തിൻ്റെയും ടോപ്പ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വൈറ്റ് ഭാഗത്തൊന്ന് ജസ്റ്റ് പെയിൻ്റ് അടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി വൈറ്റ് കളർ തന്നെയാണ് അടിച്ചു കൊടുത്തത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ ഒരു പെയിൻറ്റിൻ്റെ ഫീൽ അറിയണില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും പെയിൻ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇതിലും ഭംഗിയായി കിട്ടിക്കോളും. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കയറാണ്. എന്നിട്ട് ആ പെയിൻ്റ് അടിക്കാത്ത ഭാഗം ഫുള്ളായിട്ട് നമ്മൾ കയർ കൊണ്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനായ മേൽഭാഗം ഫുള്ളായിട്ട് കയർ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ എല്ലാ ബൾബുകളും ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി കുറച്ച് നീളമുള്ള കയർ ഉപയോഗിച്ചിട്ട് ഇതൊരു ഹാങ്ങർ പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഓരോ കയറിൻ്റെ ഓരോ ഭാഗവും നമ്മൾ ഓരോ ബൾബും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ദാ ഞാനിങ്ങനെയാണ് ഇത് സെറ്റാക്കിയെടുത്തത്. ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നിട്ടാ. കാണാൻ ഒരു വെറൈറ്റി ഐഡിയ പോലെ ഇത് ആയി കിട്ടി. പിന്നെ ബൾബ് കൊണ്ട് നമ്മൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കില്ലല്ലോ. പക്ഷേ നല്ല സൂപ്പറായിട്ട് തന്നെ വന്നത്. ഇതും ഇൻഡോറായിട്ട് വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇനി ചെയ്യേണ്ടത് ഈ ഒരു ബൾബിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും പ്ലാന്റ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ അതിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് മണി പ്ലാന്റിൻ്റെ ചെറിയ പീസുകളാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നത് ഇങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നിട്ടാ ഇത് കാണാൻ. ഈ ബൾബിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ വെച്ചപ്പോൾ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കിയത് ഇതുപോലെ കാലിയായ പെയിൻറ് ബോട്ടിൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്കിതുപോലത്തെ അക്രീലിക് പെയിൻറ്റിൻ്റെയൊക്കെ കുറേ ബോട്ടിലുകൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതാണ് അതുകൊണ്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആദ്യത്തെ പെയിൻറ്റൊക്കെ ഒന്ന് ഇളക്കി കളയണം. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഹോട്ട് വാട്ടറിൽ കുറച്ച് നേരം ഇട്ട് കൊടുത്താൽ ആ പെയിൻറ്റുകളൊക്കെ തനിയെ ഇളകി വന്നോളും. ഇപ്പോൾ ദാ ആ ഒരു ബോട്ടിൽ നിന്ന് പെയിൻറ്റുകളൊക്കെ ഇളകി വന്നിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കുക. പിന്നെ അതിൻ്റെ മേലെയുള്ള ആ ഒരു കടലാസൊക്കെ നമ്മൾ അടർത്തി കളയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൽ നിന്നൊരു ബോട്ടിലെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാ കളേഴ്സുകളും മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്തത്. ഇങ്ങനെ ജസ്റ്റ് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചൂട്ടുകൊണ്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് അതിൽ വെള്ളത്തിൽ വെള്ളമൊഴിച്ചിട്ട് പ്ലാന്റ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അടുത്ത കുപ്പി എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അതൊന്ന് ജസ്റ്റ് പെയിൻ്റ് അടിച്ച് കൊടുത്തു. ഇങ്ങനൊരു ബ്ലാക്കും ഗോൾഡൻ കളറായിട്ട് ഇത് എന്നിട്ട് ഇതുപോലെയുള്ള ഒരു സീഡ് ചെറിയ കട്ടാക്കിയിട്ട് അതുമ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഓരോ കുപ്പികളും വേറെ വേറെ ഐഡിയാസ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഡെക്കറേറ്റ് ചെയ്തത്. അപ്പോൾ ദാ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ മേലെയും ഞാൻ ചൂട്ട് കൊണ്ട് ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളമൊഴിച്ചിട്ട് അതിൽ മണി പ്ലാന്റ് എന്നാണ് സെറ്റ് ചെയ്തത്. പിന്നെ മൂന്നാമത്തെ കുപ്പി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അതിനും ജസ്റ്റ് ഒന്ന് ഞാൻ പെയിൻ്റ് അടിച്ച് കൊടുത്തു. എന്നിട്ട് അതിന് ഒരു ചിരട്ട ഇതുപോലെ ഇങ്ങനെ തല്ലി പൊട്ടിച്ചിട്ട് ചെറിയ പീസുകളാക്കി മാറ്റി എന്നിട്ട് അത് ആ ഒരു ബോട്ടിലിന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതിപ്പോൾ ഞാനൊരു ചെറിയ പെയിൻറ്റ് ബോട്ടിലുമാണല്ലോ ചെയ്തിരിക്കുന്നത്. ഈയൊരു സെയിം ഐഡിയ ഒക്കെ നമ്മൾ വലിയൊരു കുപ്പിയുമൊക്കെ ചെയ്ത് കൊടുത്താൽ ഇതിലും ഭംഗി ഉണ്ടാവട്ടാ കാണാൻ. അതുപോലെ സീഡി ചിരട്ടൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായി കാണാൻ. എന്നിട്ട് അതിന് ആ ചിരട്ടക്ക് ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതിലും വെള്ളമൊഴിച്ചിട്ട് പ്ലാന്റ്സ് വെച്ച് കൊടുത്തു. അടുത്തതായിട്ട് ചെയ്തത് കല്ലുകൊണ്ടുള്ള വർക്കാണ് കേട്ടോ. അപ്പോൾ ആയൊരു ബോട്ടിലിനെ കല്ല് നേരിട്ട് സ്റ്റിക്ക് ചെയ്യാണ് ചെയ്തത്. പിന്നെ വേറൊരു ഐഡിയ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ മുട്ടത്തൊണ്ട് കൊണ്ടുള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ ഈ ഒരു മുട്ടത്തൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അത് നേരിട്ട് ആ ബോട്ടിലിനെ സ്റ്റിക്ക് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഐഡിയാസുകളൊക്കെ നമ്മൾ വലിയൊരു ബോട്ടിലിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഗാർഡനിലേക്ക് വേണ്ടി ചെയ്ത കുറച്ച് ഗാർഡൻ ഐഡിയാസുകൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.